हेलो फ्रेंड्स ई वीडियो नम्मल मॉड्यूल 5 शीट मेटल ऑपरेशंस स्टार्ट नम्मल मैन्युफैक्चरिंग फील्ड वाले एप्लिकेशन्स प्रोसेस शीट मेटल ऑपरेशंस अब शीट मेटल प्रत्येक वाले लाइट इन वेट आंड फैब्रिकेशन ईसी सो अदुकोंड तन्ने नम्मल मैन्युफैक्चरिंग वाइड आयिट्ट यूस चेय्युन्न ओरु ऑपरेशनाण शीट मेटल ऑपरेशंस इन षीट मेटल आप्लिकेशन वे नम्बर ऑटोमोबाइल पार्ट्स आने नाम अड़कल उपयोग पात्र मैन्युफैक्चर षीट मेटल उपयोग इंपम ईर फिगर नाम रेक्टांगुलर स्ट्रिप का इतने नमक षीट मेटल विू इफ इन थिकनेस 6 mm ताड़ाणे इन नमुक षीट मेटल विू सपोज इन थिकनेस 6 mm कूड़ल आने षीट मेटल अल वि अब प्लेट वि सो ओर्तिर क्यों थिकने 6 mm ताड़ाणे नामुपयोग पार्टी षीट मेटल विू थिकने 6 mm कूड़ल आने प्लेट कंसीडर നമ്മളുടെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിനെ നമുക്ക് ബേസിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഷിയറിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻസ്. അടുത്തെന്ന് പറയുമ്പോഴേക്കും ഫോമിംഗ് ഓപ്പറേഷൻസ്. ഇപ്പോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഷിയറിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോമിംഗ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ബെൻഡിംഗിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ആ ഷിയറിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻസിന്റെ മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോ और षीट नाम कट्टे अवड़े प्रोसे नमुक नोक ई फिगर नाम फिगर नोक नाम अवड़ोर डईंग का पंजी का ई पंजिटे डे इडल नाम षीट मेटल का डई नोक डई की डई क्याविटी अब ई पंज नाम षीट मेटल वन स्ट्रईक आ डे षेपर षीट मेटल पीसएं ई षीट मेटल सपरेट अब ईर प्रोसे नियरींग वि अब ई षिंगि पम मेकानिस्टे कुछ आदमी नाम डील सो इतिप नाम पंजा इत नाम डई आद नाम षीट मेटल अब पंज ताट वरुसरी नाम षीट मेटल ताट इवे श्रद्धि क्यों ई पंज ताट वरुसरी ई षीट मेटल ताटें आ पंजि डे इडल ग्याप आ ग्यापिलूड मे नाम षीट मेटल ताटान पेटू सो ई पंजि डे इडल नाम ग्यापिटे आ ग्यापे पर पेरान क्लियरेंस ई फिगर नोक इधर नाम पंज इन नाम डई ई पंजि डे इडल सी एपर ग्याप अलग सी एपर क्लियरेंस नाम प्रोवैड अब नाम पंज ताट वरुसरी नाम षीट मेटल ताट अब ईर फिगर नोक नमुक मनसूँ आ षीट मेटल और प्लास्टिक डीफोर्मेशन आदमी संभव अब ई षीट मेटल नाम पंजोपम ताट इवे नाम नोक पंजर फोर्सल ताट अप्लई अदायद इन क्रॉस सेक्शन अभी नाम इवेद षीट मेटल क्रॉस सेक्शन पारल फोर्स इवे आक्ट सो ई पारल फोर्स कम क्रॉस सेक्शन पारल फोर्स आक्टे फल अवड़ोर स्ट्रेस डेवलप आ क्रॉस सेक्शन पारल फोर्स आ स्ट्रेस षियर स्ट्रेस अब पंज ताट वरुसरी നമ്മൾ ഈ ഷീറ്റ് മെറ്റലിൽ ഒരു ഷിയർ സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ പഞ്ച് താഴോട്ട് വരുന്നതിനനുസരിച്ച് ആ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഷീറ്റ് മെറ്റലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെ ഞാൻ ഇപ്പോ ടോ ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ പഞ്ച് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഈ ടോ ഡിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട് നമ്മളുടെ ഷീറ്റ് മെറ്റലിനെ താങ്ങാൻ പറ്റാവുന്ന ഒരു മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ട് അതിനെ നമുക്ക് ഷിയർ സ്ട്രെസ് അൾട്ടിമേറ്റ് എന്ന് വിളിക്കാം അതായത് ടോ യു എന്ന് വിളിക്കാം നമ്മളുടെ ടോഡി ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയിട്ട് ടോ യു നേക്കാട്ടിലും ഗ്രേറ്റർ ആവുന്ന സമയത്ത് ഈ ഒരു കോർണർ പോയിന്റ് കണ്ടോ ഇപ്പോ ഈ ഒരു കോർണർ പോയിന്റിനെ ഞാൻ ഇപ്പോ ഇവിടെ എ എന്നും വിളിച്ചു ഈ ഒരു പോയിന്റിനെ ഞാൻ ബി എന്നും വിളിച്ചു അപ്പോൾ നമ്മളുടെ ആ ഷിയർ സ്ട്രെസ് അതായത് ഡെവലപ്പ് ചെയ്ത ഷിയർ സ്ട്രെസ് ആ ഷീറ്റ് മെറ്റലിനെ താങ്ങാൻ പറ്റുന്ന അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സിനേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ ആ കോർണർ പോയിന്റ്സിൽ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനാണ് സംഭവിക്കുന്നത്
ഇപ്പൊ ഈ ഫിഗറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് നമ്മളുടെ എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് നമ്മളുടെ ബി എന്ന് പറഞ്ഞ പോയിന്റ്. സോ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും ഒരു ക്രാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ പഞ്ച് വീണ്ടും താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ പഞ്ചിന്റെ ഒരു മൂവ്മെന്റിന്റെ ഫലമായിട്ട് ഈ ക്രാക്കുകൾ എന്ത് ചെയ്യും? വളരും. സോ ആദ്യം ഒരു ക്രാക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പഞ്ച് ഇങ്ങനെ വീണ്ടും താഴോട്ട് വരുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ക്രാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഇനീഷ്യലി ആ ക്രാക്ക് ഒന്ന് ഇനീഷ്യേറ്റ് ആയി, പിന്നെ ആ ക്രാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് പ്രൊപ്പഗേറ്റ് ആയി. അങ്ങനെ ഈ ക്രാക്കിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടി 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 വന്നിട്ട് ഈ രണ്ട് ക്രാക്കൂടെ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഈ രണ്ട് ക്രാക്കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ നമ്മളുടെ ആ സെന്ററിലുള്ള ആ പീസ് എന്ത് ചെയ്യും? അങ്ങ് സെപ്പറേറ്റ് ആവുകയായിരിക്കത്തില്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ രണ്ട് കോർണർ പോയിന്റ്സ് എ ബി ഉണ്ട്, ഇവിടെ രണ്ട് കോർണർ പോയിന്റ്സ് സി ഡി ഉണ്ട്. അപ്പോൾ എന്നും ബി എന്നും ഒരു ക്രാക്ക് ഡെവലപ്പ് ആയിട്ട് ആ ക്രാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സി എന്നും ഡി എന്നും ക്രാക്ക് ഡെവലപ്പ് ആയിട്ട് ആ ക്രാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ക്രാക്കുകൾ മീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ നടുവിലുള്ള ഈ പീസ് എന്ത് ചെയ്യും? നമ്മളുടെ ഷീറ്റ് മെറ്റലിൽ നിന്ന് അങ്ങ് സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് പീസായിട്ട് നമുക്കത് കിട്ടും. അങ്ങനെ ആ പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആ ഷീറ്റ് മെറ്റലിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ കട്ട് ചെയ്തെടുക്കുന്ന ആ പീസിനെ നമ്മൾ സ്ലഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിങ്ങനെ ഷിയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഷീറ്റ് മെറ്റലിന്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഫ്ലാറ്റ് ആയിട്ടായിരിക്കത്തില്ല ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഷിയർ നമ്മുടെ ആ ഷീറ്റ് മെറ്റലിന്റെ ഈ ഒരു പോർഷന്റെ എൻലാർജ്ഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഫ്ലാറ്റ് ആയിട്ടായിരിക്കത്തില്ല ഇരിക്കുന്നത്. ഇതൊരു ഈ ഒരു ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളുടെ ഇതായിരുന്നു നമ്മുടെ ഷീറ്റ് മെറ്റൽ. ആ ഷീറ്റിൽ നിന്ന് നടുക്കുന്ന ഒരു പോർഷൻ എന്ത് ചെയ്തു? അങ്ങ് സെപ്പറേറ്റ് ആയി. ആ നടുക്കുന്ന ഒരു പോർഷൻ സെപ്പറേറ്റ് ആയതിനു ശേഷം നമ്മുടെ ഷീറ്റ് മെറ്റൽ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ നടുക്ക് നമ്മുടെ ആ സെപ്പറേറ്റ് ആയ ക്യാവിറ്റിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി എന്താണ്? ഒന്ന് കർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കർവ് വരാൻ കാര്യം നമ്മളുടെ ആ പഞ്ച് എൻറർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഷീറ്റ് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈയിലോട്ട് കയറത്തില്ലേ. ആ ഡൈയിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. ആ പ്ലാസ്റ്റിക് ഡീഫോർമേഷന്റെ ഫലമായിട്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ആ ഒരു ബെൻഡ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആ ക്ലിയറൻസിന്റെ ഫലമായിട്ട് ആ ക്യാവിറ്റിയിലോട്ട് എൻറർ ചെയ്യുന്ന ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പോർഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെന്താണ്? പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആണ്. ഇത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആവാനുള്ള കാര്യം ഇത് ജസ്റ്റ് ഒന്ന് എൻറർ ആയതിന് ശേഷം നമ്മളുടെ പഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ച് നമ്മളുടെ ഈ ഒരു പോർഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. സോ പഞ്ചും ആ ഒരു പോർഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ടാണ് ആ പോർഷൻ എന്തായിട്ടിരിക്കുന്നത്? സ്ട്രെയിറ്റ് ആൻഡ് സ്ക്വയർ ആയിട്ട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ എന്താണ്? ഇറഗുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ പഞ്ച് വീണ്ടും അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷിയർ സ്ട്രെസ് നമ്മളുടെ ഷീറ്റ് മെറ്റലിൽ താങ്ങാവുന്നതിനേക്കാളും കൂടുതലാവും. അങ്ങനെ അവിടെ ക്രാക്ക് ഫോം ചെയ്യും. ആ ക്രാക്ക് ഫോം ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇറഗുലാരിറ്റീസ് നമ്മളുടെ ഷീറ്റ് മെറ്റലിൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സോണിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രാക്ചർ സോൺ എന്നാണ് വിളിക്കുന്നത്. ആ ആദ്യം ഉണ്ടായിരുന്ന സോണിനെ നമുക്ക് റോൾ ഓവർ സോൺ എന്ന് വിളിക്കാം. അടുത്ത ആ സ്ട്രെയിറ്റ് ആൻഡ് സ്ക്വയർ ആയിട്ടുള്ള സോണിനെ നമുക്ക് ബർണിഷ് സോൺ എന്ന് വിളിക്കാം. അടുത്ത സോണിനെ, അതായത് ആ ഇറഗുലർ ആയിട്ടുള്ള സോണിനെ നമുക്ക് ഫ്രാക്ചർ സോൺ എന്ന് വിളിക്കാം. അങ്ങനെ നമ്മുടെ പഞ്ച് എൻറർ ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഷീറ്റ് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയാണ് ഡീഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു എക്സ്ട്രാ പ്രൊജക്ഷനെ നമ്മൾ ബെറർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ഇതായിരുന്നു നമ്മുടെ ആ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ലഗ്. ഇപ്പൊ നമ്മുടെ ഷീറ്റ് മെറ്റൽ താഴെയായിട്ട് ബെറർ ഫോം ചെയ്തു. അതിന്റെ കൂട്ട് സ്ലഗിന്റെ മുകളിലായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്തേക്കുന്നത്? ബെറർ ഫോം ചെയ്തേക്കുന്നത്. നമ്മളുടെ ആ ഷിയറിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്ലിയറൻസ് ആണ്. നമ്മളുടെ ക്ലിയറൻസ് ഒപ്റ്റിമം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് ക്രാക്സൂടെ മീറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ ആ ക്ലിയറൻസ് ഒപ്റ്റിമം ആയിരുന്നു. സോ എയിൽ നിന്നുണ്ടായ ക്രാക്കും ബി നിന്നുണ്ടായ ക്രാക്കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്ലഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇപ്പം ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയറൻസ് കുറവാണ്. ഈ ക്ലിയറൻസ് കുറവായതുകൊണ്ട് ഈ എയിൽ നിന്നുണ്ടാവുന്ന ക്രാക്കും ബിയിൽ നിന്നുണ്ടാവുന്ന ക്രാക്കും മീറ്റ് ചെയ്തു എന്ന് വരത്തില്ല. ഇങ്ങനെ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് വളരെ ഇറഗുലാരിറ്റീസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയറൻസ്
നമുക്കിപ്പ കുറവാണ് ആ ക്ലിയറൻസ് കുറവായതുകൊണ്ട് ഈ രണ്ട് ക്രാക്സ് എന്ത് ചെയ്തു എന്ന് വരത്തില്ല മീറ്റ് ചെയ്തു എന്ന് വരത്തില്ല സോ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിന്റെ ഇറഗുലാരിറ്റീസ് എന്തായിരിക്കും കൂടുതലായിരിക്കും ഇപ്പോ ഈ ഒരു ഫിഗർ എന്ന് പറയുമ്പോഴത്തേന് ക്ലിയറൻസ് വളരെയധികം കൂടുതലാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ക്ലിയറൻസ് വളരെയധികം കൂടിയപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവാം ആ ബർ എന്ത് ചെയ്യുന്നുണ്ട് ബറിന്റെ ഹൈറ്റും വളരെയധികം കൂടുന്നുണ്ട് സോ ക്ലിയറൻസ് കുറയാനോ ക്ലിയറൻസ് വളരെയധികം കൂടാനോ പാടില്ല നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ഒപ്റ്റിമം ക്ലിയറൻസിലായിരിക്കണം നമ്മുടെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് നമ്മൾ ക്യാരി ചെയ്യുന്നത് അപ്പോൾ അതായിരുന്നു നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു മെക്കാനിസം അതായത് നമ്മളുടെ ഷിയറിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ മെക്കാനിസം അതായിരുന്നു ആ ഷിയറിങ്ങിനെ നമുക്കിനി പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ആ ഷിയറിംഗ് ഓർ കട്ടിംഗ് ഓപ്പറേഷൻസിനെ നമ്മളിപ്പം ഇത്രയും രീതിയിലുള്ള പ്രോസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഓരോ പ്രോസസ്സിനെ കുറിച്ച് നമുക്കിപ്പം നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന പ്രോസസ്സാണ് പഞ്ചിങ് പഞ്ചിങ് മാത്രമല്ല പഞ്ചിങ് ആൻഡ് ബ്ലാങ്കിങ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കാരണം രണ്ടും ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോസസ് ആണ് ഇതിപ്പോൾ നമ്മളുടെ ഷീറ്റ് മെറ്റലാണ് ഈ ഷീറ്റ് മെറ്റലിൽ ഒരു ഹോൾ ഇടുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത് പഞ്ചിങ് എന്ന് പറയുന്നത് സെയിം പോലെ തന്നെയാണ് ബ്ലാങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സും ഇപ്പം നമ്മളിപ്പം ഇവിടെ ഒരു ഈ ഷീറ്റ് മെറ്റലിൽ നമ്മളൊരു ഹോൾ ഇട്ടു ഇനിയിപ്പോൾ നമ്മളിപ്പം ഈ ഷീറ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പഞ്ചിങ് എന്ന് വിളിക്കാം കാരണം നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഈ ഹോളുള്ള ഷീറ്റാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പഞ്ചിങ് എന്ന് വിളിക്കുന്നത് സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് ഈ കട്ട് ചെയ്തെടുത്ത പോർഷനാണ് നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കാം നമുക്ക് ബ്ലാങ്കിങ് എന്ന് വിളിക്കാം അപ്പോൾ പഞ്ചിങ് എന്ന് പറയുമ്പം പഞ്ചിഡായിട്ടുള്ള അതായത് ഒരു ഹോളുള്ള ഷീറ്റ് മെറ്റലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പഞ്ചിങ് ആണ് ഇനിയിപ്പോൾ ആ ഹോളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള പോർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ബ്ലാങ്കിങ് ആയിരിക്കും ഇപ്പോൾ പഞ്ചിങ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഹോളുള്ള പാർട്ടാണ് നമുക്ക് വേണ്ടത് സോ ഇതാണ് നമ്മളുടെ ഫൈനൽ പാർട്ട് ഇനി ആ സെപ്പറേറ്റ് ചെയ്ത പോർഷനെ നമുക്ക് എന്താണ് അത് വെറും സ്ക്രാപ്പാണ് അത് നമുക്ക് എന്തില്ല ആവശ്യമില്ല ഇനിയിപ്പോൾ ബ്ലാങ്കിങ് വരുമ്പോഴത്തേക്കിന് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ടു ഈ ഹോളാണോ നമുക്ക് വേണ്ടത് അല്ല ആ ഹോളിൽ നിന്ന് കിട്ടിയ പ്രൊഡക്റ്റാണ് നമുക്ക് വേണ്ടത് സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആൻഡ് ഈ കട്ട് ചെയ്തെടുത്ത് ഇതെന്ന് പറയുമ്പോൾ എന്താണ് സ്ക്രാപ്പാണ് ഇത് നമ്മൾക്ക് ആവശ്യമില്ല അപ്പോൾ പഞ്ചിങ്ങും ബ്ലാങ്കിങ്ങും ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ പഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഹോളുള്ള ഷീറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പഞ്ചിങ് ഇനി ഹോളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ബ്ലാങ്കിങ് ഇനിയിപ്പം അടുത്ത പ്രോസസ് എന്ന് പറയുമ്പോഴത്തേന് പെർഫറേറ്റിംഗ് ആണ് പെർഫറേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേന് വളരെ ടൈനി ആയിട്ടുള്ള കുറേ ഹോൾസ് നമ്മളുടെ ഷീറ്റ് മെറ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഹോൾസ് ഇടുന്ന ഒന്നെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനായിരിക്കും അല്ലെങ്കിൽ എയർ പാസേജിനൊക്കെ വേണ്ടിയായിരിക്കും ഇങ്ങനെ നമ്മൾ ഷീറ്റ് മെറ്റൽ ഹോൾസ് ഇടുന്നത് അടുത്ത പ്രോസസ് ആണ് സ്ലോട്ടിംഗ് സ്ലോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഷീറ്റ് മെറ്റൽ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ സ്ലോട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനാണെന്ന് പറയുന്നത് സ്ലോട്ടിംഗ് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും നോച്ചിങ് ആണ് നമ്മളുടെ ഷീറ്റ് മെറ്റലിന്റെ എഡ്ജസിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് നോച്ചിങ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത വരുന്നതാണ് സെമി നോച്ചിങ് സെമി നോച്ചിങ് എന്ന് പറയുമ്പം നമ്മളിപ്പം ഈ ഒരു പാർട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ്റെ ഷേപ്പിൻ്റെ കൂട്ട് തന്നെയാണ് നമ്മൾ ആ ഇൻസൈഡിൽ നിന്നും എന്ത് ചെയ്തേക്കുന്നത് ആ മെറ്റീരിയൽ റിമൂവ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ അകത്തുനിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഔട്ട്ലൈൻ്റെ പോലെ തന്നെ നമ്മൾ ഇൻസൈഡിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതൊന്ന് വിളിക്കുന്നത് സെമി നോച്ചിങ് എന്ന് വിളിക്കുന്നത് അടുത്ത പ്രോസസ് ആണ് ഷേവിംഗ് ഷേവിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജിൽ നിന്നും ആ റഫായിട്ടുള്ള സർഫസിനെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത് ഷേവിംഗ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പറയുമ്പം വളരെ ചെറിയ ആ ഒരു പോർഷൻ മാത്രമേ ഷീറ്റ് മെറ്റലിൻ്റെ ആ റഫായിട്ടുള്ള കുറച്ച് പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യുന്നുള്ളൂ അത് ഏകദേശം ഷേവ് ചെയ്ത് കളയുന്നതിലൂടെയാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ ആ പ്രോസസ്സ് നടക്കുന്നത് ഇനിയിപ്പം അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിന് ട്രിമ്മിങ് ആണ് ട്രിമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെ പ്രൊഡക്റ്റിൻ്റെ പെരിഫറിയിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയുന്നതിനാണെന്ന് പറയുന്നത് ട്രിമ്മിങ് എന്ന് പറയുന്നത് സ്ലിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ നമ്മളൊരു സർക്കുലർ ആയിട്ടുള്ള ബ്ലേഡ്സ് കാണും ഈ സർക്കുലർ ബ്ലേഡ്സ് വെച്ചിട്ട് നമ്മളിപ്പം ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് കട്ട് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് സ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഒന്നും റിമൂവ് ആവുന്നില്ല നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കട്ട് ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നമ്മുടെ ബ്ലേഡ് മൂവ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ കർവ്ഡ് ലൈനിൽ കൂടെ ബ്ലേഡ് മൂവ് ചെയ്യിക്കും ഇവിടെ നമ്മളിപ്പോൾ മെറ്റീരിയൽ ഒന്നും ചെയ്യുന്നില്ല റിമൂവ് ചെയ്തെടുക്കുന്നില്ല ഈ കട്ട് നമ്മുടെ ഷീറ്റ് മെറ്റൽ അങ്ങനെ തന്നെ നീക്കും ആ പ്രോസസ്സാണ് അത് പറയുന്നത് സ്ലിറ്റിംഗ് എന്ന് പറയുന്നത്
ലാൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ആ ഷീറ്റ് മെറ്റൽ നമ്മളൊരു കട്ട് കൊടുക്കും. ഇപ്പോൾ ഒരു സൈഡിൽ കട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യും, ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുന്നതിനാണെന്ന് പറയുന്നത് ലാൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നില്ല, ഒരു സൈഡിൽ കട്ട് കൊടുക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൻ്റെ ബോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ മെറ്റീരിയലിനെ ഒന്നെങ്കിൽ ബെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ വേറെ പ്രൊഫൈലിൽ നമ്മളിങ്ങനെ വെക്കുന്നു, അതിനെയാണ് ലാൻസിങ് എന്ന് പറയുന്നത്. നിബ്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ നിബ്ലർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിബ്ലർ എന്ന് പറയുമ്പോഴത്തേന് അവിടെ ഒരു ചെറിയൊരു ഡയുമുണ്ട്, ചെറിയൊരു പഞ്ചുമുണ്ട്. അപ്പം ഈ ഒരു പഞ്ച് ഇങ്ങനെ റാപ്പിഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു പ്രൊഫൈലൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ നിബ്ലർ യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നിബ്ലർ കൊണ്ട് നടിക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു ഹോളുണ്ടായി, പിന്നെ ആ ഒരു പാത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായി. അങ്ങനെ ആ ചെറിയ ഹോൾസ് എല്ലാം കൂടെ യോജിപ്പിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജോയിൻ ആകുമ്പോഴത്തേക്കിന് അതെന്തായിട്ട് മാറി, ഒരു പ്രൊഫൈലായിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇത്രയാണ് നമ്മളിപ്പം ആദ്യം പറഞ്ഞ ഷിയറിങ് അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻസിൽ വരുന്നത്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഫോമിംഗ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ബെൻഡിങ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.